ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് HSA മാത്തമാറ്റിക്സിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ്റെ തേർഡ് പാർട്ടാണ്. അപ്പോൾ ആദ്യത്തെ രണ്ട് പാർട്ടുകൾ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് പ്രൊവൈഡ് ചെയ്യാം, അപ്പോൾ അതൊന്ന് വാച്ച് ചെയ്യുക. അപ്പോൾ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ക്ലാസ്സുകൾ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. 9th ക്വസ്റ്റ്യൻ ആണ്, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x+3 ആൻഡ് ജി ഓഫ് എക്സ് ഈക്വൽ ടു x² ദെൻ എഫ് കോമ്പോസിഷൻ ജി ഓഫ് 3 ഈക്വൽ ടു. ഓക്കെ, അപ്പോൾ ഇവിടെ എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും തന്നിട്ടുണ്ട്. ദെൻ എഫ് കോമ്പോസിഷൻ ജി ഓഫ് 3 ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്ന്. ഓക്കെ, അപ്പോൾ എഫ് ഓഫ് എക്സ് 2x+3 ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് x² ആണ്. എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ് എന്താണ്? എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് ജി ഓഫ് എക്സ് ആണ്. ഓക്കെ, എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? എഫ് ഓഫ് ജി ഓഫ് എക്സ് ആണ്. ഇപ്പോൾ ജി ഓഫ് എക്സ് ഇവിടെ x² ആണല്ലോ, അപ്പോൾ അതിന് പകരം x² എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് ജി ഓഫ് എക്സ് ആണ്. ഇപ്പോൾ ജി ഓഫ് എക്സിൻ്റെ സ്ഥാനത്ത് x² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ എഫ് ഓഫ് x² ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, എഫ് ഓഫ് എക്സ് 2x+3 ആണെങ്കിൽ എഫ് ഓഫ് x² എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സിനകത്ത് എക്സിനെ x² വെച്ച് റീപ്ലേസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ 2x+3 എക്സിന് പകരം x² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2x² + 3 എന്നാണ്. ഓക്കെ, എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇപ്പോൾ എന്ത് കിട്ടിയിട്ടുണ്ട്? 2x² + 3. ഓക്കെ, ഇനി ഫൈൻഡ് ചെയ്യേണ്ടത് എന്താ? ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് എന്താണ്? എഫ് കോമ്പോസിഷൻ ജി ഓഫ് 3 ആണല്ലേ. അപ്പോൾ എക്സിന് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു? 3 വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ എക്സിന് പകരം 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2 × 3² + 3 എന്ന് കിട്ടും. 3² 9 ആണ്, 9 × 2 18 ആണ്. 18 + 3 21 എന്നാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ എഫ് ഓഫ് എക്സ് ജി ഓഫ് എക്സ് തന്നിട്ടുണ്ട്. എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്നാണ്. അപ്പോൾ ജി ഓഫ് എക്സിന് പകരം x² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത് എഫ് ഓഫ് x² ആണ്. എഫ് ഓഫ് x² എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സിലെ എക്സിനെ x² വെച്ച് റീപ്ലേസ് ചെയ്യുന്നതാണ്. ദെൻ എഫ് കോമ്പോസിഷൻ ജി ഓഫ് 3 എന്ന് പറഞ്ഞാൽ എക്സിന് പകരം 3 എന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അങ്ങനെ നമുക്ക് 21 എന്നാണ് ആൻസർ കിട്ടിയിരിക്കുന്നത്, ഓപ്ഷൻ ബി. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത ചോദ്യം നോക്കാം. തല്ലഹസ്സി ഒരു വേർഡാണ്, വേർഡ് തന്നിട്ടുണ്ട്. ഓക്കെ, മീനിങ് ഉള്ള വേർഡൊന്നും അല്ല. എന്ന വാക്ക് എത്ര രീതിയിൽ ക്രമീകരിക്കാൻ കഴിയും? ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒരു വേർഡ് തന്നിട്ടുണ്ട്. അതിനെ എത്ര രീതിയിൽ ക്രമീകരിക്കാൻ കഴിയും എന്നാണ് ചോദ്യം. 4 ഓപ്ഷൻസും തന്നിട്ടുണ്ട്. ഓപ്ഷനിലെല്ലാം വലിയ നമ്പേഴ്സാണ് അല്ലേ. അപ്പോൾ എങ്ങനെയാണ് ഒരു വേർഡ് തന്നിട്ട് അതിനെ എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചാൽ ചെയ്യേണ്ടത്? ഓക്കെ, ഒരു വേർഡ് തരുന്നു, ആ വേർഡിനെ എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ ഒരു അതിലെ ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് എത്ര വേർഡ്സ് ഫോം ചെയ്യാൻ പറ്റും എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നോക്കുക, അതിൽ ടോട്ടൽ 11 ലെറ്റേഴ്സ് ആണ് വരുന്നത്. ഓക്കെ, ടോട്ടൽ നമ്പർ ഓഫ് ലെറ്റേഴ്സ് എത്രയാണ്? 11 ആണ്. ഇനി അതിൽ ഏതെല്ലാം ലെറ്റേഴ്സ് റിപ്പീറ്റ് ചെയ്യുന്നു എന്ന് ചെക്ക് ചെയ്യുക. ഏതൊക്കെ ലെറ്റേഴ്സ് ആണ്? A 3 times റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, L 2 times റിപ്പീറ്റ് ചെയ്യുന്നു, S 2 times, E 2 times. ഓക്കെ, ആദ്യം ടോട്ടൽ നമ്പർ ഓഫ് ലെറ്റേഴ്സ് നോക്കുന്നു, പിന്നെ ഏതൊക്കെ ലെറ്റേഴ്സ് ആണ് റിപ്പീറ്റ് ചെയ്യുന്നത്, അത് എത്ര ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നു എന്ന് നോക്കുക. ഓക്കെ, ഇനി അപ്പോൾ ഇതിൽ എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ലെറ്റേഴ്സ് 11 ആയതുകൊണ്ട് 11 factorial വെയ്സിൽ അറേഞ്ച് ചെയ്യാം. ഇനി ഏതൊക്കെ ലെറ്റേഴ്സ് റിപ്പീറ്റ് ചെയ്യുന്നു, എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നു, അതുകൊണ്ട് ഇവിടെ ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നോക്കൂ, 3 times, 2 times, 2 times, 2 times. അതുകൊണ്ട് 11 factorial divided by 3 factorial × 2 factorial × 2 factorial × 2 factorial ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, ഇതിനെ സിംപ്ലിഫൈ ചെയ്യണം. ഓപ്ഷനിൽ കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും, ഓപ്ഷനിലുള്ള നമ്പേഴ്സ് ഇതിനെ സിംപ്ലിഫൈ ചെയ്തിട്ടുള്ള ഫോമാണ്, അതിനാൽ ഇതിനെ ഒന്ന് സോൾവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇതിൽ ടോട്ടൽ നമ്പർ ഓഫ് ലെറ്റേഴ്സ് 11 ആയതുകൊണ്ട് 11 factorial divided by ഏതൊക്കെ ലെറ്റേഴ്സ് റിപ്പീറ്റ് ചെയ്യുന്നു, അത് എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ അത്രയും ഫാക്ടോറിയൽ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇനി ഒരു ലെറ്ററും തന്നെ റിപ്പീറ്റ് ചെയ്യുന്നില്ല എങ്കിൽ ഇവിടെ ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. ഓക്കെ, അപ്പോൾ ഏതൊക്കെ ലെറ്റേഴ്സ് റിപ്പീറ്റ് ചെയ്യുന്നു അത്രയും പൈസ കൊണ്ട് അത്രയും ടൈംസ് ഫാക്ടോറിയൽ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇനി നമുക്ക് ഇതിനൊന്ന് സോൾവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നമുക്ക് ഫാക്ടോറിയലിൻ്റെ വാല്യൂസ് ബൈ ഹാർട്ട് പഠിച്ചു വയ്ക്കുക. ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ബേസിക് ആയിട്ട് മാത്തമാറ്റിക്സിൽ സ്ക്വയർ ഒരു 30 വരെയും അതുപോലെ ക്യൂബ് 15 വരെയുള്ള നമ്പേഴ്സിൻ്റെ ക്യൂബ്, പിന്നെ അതുപോലെ ഫാക്ടോറിയൽ ഉണ്ടല്ലോ 10 വരെയുള്ള നമ്പേഴ്സിൻ്റെ ഫാക്ടോറിയൽ, ഇതെല്ലാം ബൈ ഹാർട്ട് നിങ്ങൾ പഠിച്ചു വയ്ക്കണം.
ഓക്കെ. ഇപ്പോൾ സീറോ ഫാക്ടോറിയൽ വൺ ആണ്, വൺ ഫാക്ടോറിയൽ വൺ, ടു ഫാക്ടോറിയൽ ടു ആണ്, ത്രീ ഫാക്ടോറിയൽ സിക്സ്, ഫോർ ഫാക്ടോറിയൽ 24, ഫൈവ് ഫാക്ടോറിയൽ 120, സിക്സ് ഫാക്ടോറിയൽ 720, സെവൻ ഫാക്ടോറിയൽ 5040, എയ്റ്റ് ഫാക്ടോറിയൽ 40320. ഓക്കെ, അപ്പോൾ സിക്സ് ഫാക്ടോറിയൽ വരെ എല്ലാവർക്കും അറിയാം. പിന്നെ സെവൻ എന്താ? 5040. അടുത്ത എയ്റ്റ് ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 40320. ദെൻ നയൻ ഫാക്ടോറിയൽ കൂടി പഠിച്ചു വയ്ക്കുക, 36288. ഓക്കെ, 36280 ആണ് നയൻ ഫാക്ടോറിയൽ. ടെൻ ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ അഡീഷണൽ ആയിട്ടൊരു സീറോ കൂടി വരും. ഓക്കെ, അപ്പോൾ ടെൻ വരെയുള്ള നമ്പേഴ്സിൻ്റെ ഫാക്ടോറിയൽ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്തെടുത്താലോ. നോക്കൂ, ആദ്യം ടെൻ ഫാക്ടോറിയൽ വരെ നമ്മൾ ബൈ ഹാർട്ട് ആയിട്ട് പഠിച്ചു കഴിഞ്ഞു അല്ലേ. അപ്പോൾ ലെവൻ ഫാക്ടോറിയലിനെ എങ്ങനെ എഴുതാം? ടെൻ ഫാക്ടോറിയൽ ഇൻറ്റു ലെവൻ എന്ന് എഴുതിക്കൂടെ? ഓക്കെ, ലെവൻ ഫാക്ടോറിയലിനെ എങ്ങനെ എഴുതാം? ടെൻ ഫാക്ടോറിയൽ ഇൻറ്റു ലെവൻ എന്ന് എഴുതാം അല്ലേ. അപ്പോൾ ടെൻ ഫാക്ടോറിയൽ എത്രയാണ് നോക്കൂ, 36288 ആണ് ടെൻ ഫാക്ടോറിയൽ ഇൻറ്റു ലെവൻ എന്ന് ന്യൂമറേറ്ററിൽ എഴുതുന്നു. ഡിനോമിനേറ്ററിൽ അതുപോലെ ത്രീ ഫാക്ടോറിയൽ സിക്സ് ആണ്, പിന്നെ ടു ഫാക്ടോറിയൽ ടു ആണല്ലോ. ഇപ്പോൾ ടു ഇൻറ്റു ടു ഇൻറ്റു ടു എത്ര വരും? എയ്റ്റ് വരും. അങ്ങനെ ഡിനോമിനേറ്ററിൽ സിക്സ് ഇൻറ്റു എയ്റ്റ് തന്നെ എഴുതുന്നു. ഓക്കെ, ഇത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലെവൻ ഫാക്ടോറിയലിന് ടെൻ ഫാക്ടോറിയൽ ഇൻറ്റു ലെവൻ എന്ന് എഴുതുന്നു. ടെൻ ഫാക്ടോറിയലിൻ്റെ വാല്യൂ 36288 2880 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ഇൻറ്റു ലെവൻ എന്ന് എഴുതി. ഡിനോമിനേറ്ററിലാണെങ്കിൽ സിക്സ് ഇൻറ്റു എയ്റ്റ് എന്ന് എഴുതുന്നു. ഇനി ന്യൂമറേറ്ററിലുള്ള ഈ ഒരു വാല്യൂ ഉണ്ടല്ലോ, ഇതിന് സിക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ സിക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് 60480 എന്ന് കിട്ടി. ഓക്കെ, 60480 ഇൻറ്റു ലെവൻ ഡിവൈഡഡ് ബൈ എയ്റ്റ്. അടുത്തത് ഈ 60480നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 60 എയ്റ്റ് സെവൻ ടൈംസ് ഉണ്ട്. ഓക്കെ, സെവൻ ടൈംസ്, ദെൻ ബാലൻസ് എത്ര വരും? ബാലൻസ് 4 വരും. 44 ഫൈവ് ടൈംസ്, ദെൻ എഗെയിൻ 4 റിമൈൻഡർ വരും. 48 സിക്സ് ടൈംസ്, അങ്ങനെ 756 00 എന്ന് കിട്ടിയിട്ടുണ്ട് ഇൻറ്റു ലെവൻ. ഓക്കെ, 756 00 ഇൻറ്റു ലെവൻ ആണ്. പിന്നെ ലെവൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനൊരു ട്രിക്ക് ഉണ്ട് കേട്ടോ. ഓക്കെ, അതായത് ഇപ്പോൾ എക്സാമ്പിൾ 32നെ 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ 32ൻ്റെ സെൻറ്ററിൽ രണ്ടും കൂടി ആഡ് ചെയ്തിട്ടുള്ളത് എഴുതാം. അതായത് 352 എന്നാണ് വരുന്നത്. ഓക്കെ, 32നെ 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന എന്താണ്? 352. ഇപ്പോൾ 11 കൊണ്ട് ഏത് നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിലും നമുക്ക് ഇതുപോലെ എന്ത് ചെയ്യാൻ പറ്റും, ആ നമ്പേഴ്സിൻ്റെ സമ്മ് സെൻറ്ററിൽ എഴുതി കൊടുത്താൽ മതി. ഇനി റിമൈൻഡർ വരുന്നത്, ഓക്കെ, റിമൈൻഡർ അല്ല, ടെന്നിനേക്കാൾ ഗ്രേറ്റർ ആയിട്ടുള്ള വാല്യൂ ആണ് വരുന്നതെങ്കിൽ, എക്സാമ്പിൾ ഇപ്പോൾ 75നെയാണ് 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടതെങ്കിൽ വരുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ 7 ഉം 5 ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ 12 അല്ലേ കിട്ടുന്നത്. ഓക്കെ, 7 ഉം 5 ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ 12 കിട്ടും. അപ്പോൾ അങ്ങനെ 2 ഡിജിറ്റ് ആണ് വരുന്നതെങ്കിൽ, 10നേക്കാൾ ഗ്രേറ്റർ ആയിട്ടുള്ള വാല്യൂ ആണ് ആഡ് ചെയ്യുമ്പോൾ വരുന്നതെങ്കിൽ, ആദ്യം റൈറ്റ് സൈഡിലുള്ള വാല്യൂ ഉണ്ടല്ലോ 75ലെ 5. ഓക്കെ, 5 അതുപോലെ തന്നെ എഴുതുന്നു. ദെൻ അതിനുശേഷം 7ഉം 5 ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന 12ലെ യൂണിറ്റ് ഡിജിറ്റ് മാത്രം എടുക്കുന്നു, അതായത് 2 മാത്രം എടുക്കുന്നു. ഓക്കെ, 12ലെ 2 മാത്രം എടുക്കുന്നു. ദെൻ 1 എന്ത് ചെയ്യുന്നു, 7ൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് എഴുതുന്നു, അങ്ങനെ 825. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ 2 ഡിജിറ്റ് നമ്പറിന് 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇപ്പോൾ 32 ഇൻറ്റു 11 എന്ന് പറഞ്ഞാൽ 3ക്കും 2നും ഇടയിൽ അതിൻ്റെ സമ്മ് എഴുതി കൊടുക്കുന്നു, ദാറ്റ് ഇസ് 352 എന്ന് വരും. ഇനി 10നേക്കാൾ ഗ്രേറ്റർ ആയിട്ടുള്ള വാല്യൂ ആണ് ഇത് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതെങ്കിൽ, ദാറ്റ് ഇസ് 75നെ 11 കൊണ്ട് ആഡ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്, യൂണിറ്റ് ഡിജിറ്റ് അങ്ങനെ തന്നെ എഴുതുന്നു. ഇനി രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് എന്താണ് കിട്ടുന്നത്? അതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് എഴുതുന്നു. ദെൻ ഫസ്റ്റ് ഡിജിറ്റ് എന്ത് ചെയ്യുന്നു, നെക്സ്റ്റ് നമ്പർ ആയിട്ട് ആഡ് ചെയ്തിട്ട് എഴുതുക. ഓക്കെ, ഇനി അതുപോലെ തന്നെയാണ് ഞാൻ ഇതും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് നോക്കിയോളൂ, 756നെ 11 കൊണ്ട് എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുക? ആദ്യം 6 എഴുതുന്നു. ഓക്കെ, ദെൻ 5ഉം 6ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ 11 ആണ് കിട്ടുന്നത്, ആ 11 എഴുതി. ഓക്കെ, ദെൻ അതിനുശേഷം എന്ത് ചെയ്യുന്നു, 7ഉം 5ഉം കൂടി ആഡ് ചെയ്യുന്നു. 7ഉം 5ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ 12 ആണ്, 12 പ്ലസ് 1 13 വരും. 13ന് 3 മാത്രം എഴുതുന്നു. ദെൻ എഗെയിൻ 1 എന്ത് എഴുതുന്നു, 7ൻ്റെ കൂടെ ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. അങ്ങനെ 8316 എന്നാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആദ്യമായിട്ട് കേൾക്കുമ്പോൾ ഒരു പ്രയാസം തോന്നും, പക്ഷേ ഞാൻ ഇപ്പോഴും ഈ ഒരു ഇതിക്കാണ് ഫോളോ ചെയ്യുന്നത്. നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ആൻസർ കിട്ടാൻ പറ്റും, അങ്ങനെ ടൈം ലാഭിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഞങ്ങളൊന്ന് ഫോളോ ചെയ്യുക. അങ്ങനെ നമുക്ക് 83160 എന്നാണ് ആൻസർ വന്നിരിക്കുന്നത്. ഓക്കെ, അതായത് നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ.
ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ഈ തന്നിട്ടുള്ള വേർഡിനെ നമുക്ക് 831600 വേസിൽ അറേഞ്ച് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഒരു സമചതുര മാട്രിക്സ്, അതായത് സ്ക്വയർ മാട്രിക്സിൻ്റെ അംഗങ്ങളെല്ലാം വാസ്തവിക സംഖ്യകളാണെങ്കിൽ, ദാറ്റ് ഈസ് റിയൽ നമ്പേഴ്സ് ആണെങ്കിൽ. ഓക്കെ, ഒരു സമചതുര മാട്രിക്സിൻ്റെ അംഗങ്ങളെല്ലാം എങ്ങനെയാണ്, വാസ്തവിക സംഖ്യകളാണ്, അതായത് റിയൽ നമ്പേഴ്സ് ആണ്. എങ്ങനെയാണെങ്കിൽ എ മൈനസ് എ ട്രാൻസ്പോസ് ഒരു ഡാഷ് മെട്രിക്സ് ആയിരിക്കും. ഓക്കെ, എ മൈനസ് എ ട്രാൻസ്പോസ് ഒരു ഡാഷ് മെട്രിക്സ് ആയിരിക്കും എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് സിമ്മെട്രിക് ഉണ്ട്, സ്ക്യൂ സിമ്മെട്രിക്, ഹെർമേഷ്യൻ, സ്ക്യൂ ഹെർമേഷ്യൻ. ഓക്കെ, സിമ്മെട്രിക് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ആണെങ്കിൽ അത് സിമ്മെട്രിക് മെട്രിക്സ് ആണ്. സ്ക്യൂ സിമ്മെട്രിക് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ക്യൂ സിമെട്രിക് എന്ന് പറഞ്ഞാൽ എ ട്രാൻസ്പോസ് ഈക്വൽ ടു മൈനസ് എ ആണ് വരുന്നതെങ്കിൽ അതിനെയാണ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്ന് പറയുന്നത്. ഇനി ഹെർമേഷ്യൻ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോഞ്ചുഗേറ്റ് അല്ലേ. ഇപ്പോൾ ഒരു മെട്രിക്സിൻ്റെ കോഞ്ചുഗേറ്റ്, അതായത് റിയൽ എൻട്രീസ് വരുന്നതാണ്, സോറി കോംപ്ലക്സ് എൻട്രീസ് വരുന്നതാണ് ഇത് ഹെർമേഷ്യൻ മെട്രിക്സ് അല്ലേ. അതായത് അതിൻ്റെ കോഞ്ചുഗേറ്റ് എന്തായിരിക്കും? എ ട്രാൻസ്പോസിന് ഈക്വൽ ആണെങ്കിൽ, എ കോഞ്ചുഗേറ്റ് എ ട്രാൻസ്പോസിന് ഈക്വൽ ആണെങ്കിൽ അതിനാണ് ഹെർമേഷ്യൻ മെട്രിക്സ് എന്നും, സ്ക്യൂ ഹെർമേഷ്യൻ എന്ന് പറഞ്ഞാൽ എ ട്രാൻസ്പോസ്, സോറി എ കോഞ്ചുഗേറ്റ് എന്ന് പറയുന്നത് മൈനസ് എ ട്രാൻസ്പോസിന് ഈക്വൽ ആണെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്? സ്ക്യൂ ഹെർമേഷ്യൻ മെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ് വരുന്നതെന്ന്. അപ്പോൾ ഫോർ എനി സ്ക്വയർ മെട്രിക്സ് എ വിത്ത് റിയൽ നമ്പേഴ്സ്, ഒരു സ്ക്വയർ മെട്രിക്സ് കൺസിഡർ ചെയ്യുന്നു, എൻട്രീസ് എല്ലാം എന്താണ്? റിയൽ നമ്പേഴ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ എ പ്ലസ് എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് സിമെട്രിക് മെട്രിക്സും, എ മൈനസ് എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണെന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, എ പ്ലസ് എ ട്രാൻസ്പോസ് എന്താണ്? അത് സിമെട്രിക് മെട്രിക്സും, എ മൈനസ് എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണെന്ന് പഠിച്ചു വെക്കുക. ഇനി നമുക്കിത് എങ്ങനെയാണ് ഇത് വന്നിട്ടുള്ളതെന്ന് നോക്കാം കേട്ടോ. നോക്കൂ, ബി എന്ന് പറയുന്നത് എ പ്ലസ് എ ട്രാൻസ്പോസ് എന്ന് എടുക്കുക. ഓക്കെ, ബി ഈക്വൽ ടു എ പ്ലസ് എ ട്രാൻസ്പോസ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ബി ട്രാൻസ്പോസ് ഫൈൻഡ് ചെയ്യാം. ഓക്കെ, ബി ട്രാൻസ്പോസ് ഫൈൻഡ് ചെയ്യാം. അപ്പോൾ ബിയും ബി ട്രാൻസ്പോസും ഈക്വൽ ആണെങ്കിൽ എ പ്ലസ് എ ട്രാൻസ്പോസ് എന്തായിരിക്കും? സിമെട്രിക് മെട്രിക്സ് ആയിരിക്കും. ഓക്കെ, ഇനി ബിയും അതുപോലെ ബി ട്രാൻസ്പോസും ഓപ്പോസിറ്റ് സൈൻ ആണെങ്കിൽ അതിനർത്ഥം എന്താണ്? അത് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണെന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം, ബി ഈക്വൾ ടു എ പ്ലസ് എ ട്രാൻസ്പോസ് ആണ്. ഇനി ഇതിനെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ എന്ത് വന്നു? എ പ്ലസ് എ ട്രാൻസ്പോസ് ദി ഹോൾ ട്രാൻസ്പോസ് വരും. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എ പ്ലസ് ബി ഹോൾ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ് ആണ്. അത് ഇവിടെ അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ എ ട്രാൻസ്പോസ് പ്ലസ് എ ട്രാൻസ്പോസ് ദി ഹോൾ ട്രാൻസ്പോസ് വരും. എ ട്രാൻസ്പോസ് ദി ഹോൾ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ തന്നെയാണ്. അങ്ങനെ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? എ ട്രാൻസ്പോസ് പ്ലസ് എ തന്നെ കിട്ടിയിട്ടുണ്ട്. അതായത് ബിയും ബി ട്രാൻസ്പോസും ഈക്വൽ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ബി ഈക്വൽ ടു എ പ്ലസ് എ ട്രാൻസ്പോസ് എടുക്കുന്ന സമയത്ത് അതിൻ്റെ ട്രാൻസ്പോസ് എന്താണ്? അതിനോട് ഈക്വൽ ആയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? എ പ്ലസ് എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് ഒരു സിമെട്രിക് മെട്രിക്സ് ആണെന്ന് പറയാം. ഓക്കെ, ബി ഒരു സിമെട്രിക് മെട്രിക്സ് ആണ്. ബി എന്ന് പറഞ്ഞാൽ എ പ്ലസ് എ ട്രാൻസ്പോസ് ആണല്ലോ, അതെന്തായിരിക്കും? ഒരു സിമെട്രിക് മെട്രിക്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ എ പ്ലസ് എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സിമെട്രിക് മെട്രിക്സ് ആണ്. ഇനി നമുക്ക് ഇതേപോലെ എ മൈനസ് എ ട്രാൻസ്പോസിൻ്റെ കാര്യം നോക്കാം. ബി എന്ന് പറയുന്നത് എ മൈനസ് എ ട്രാൻസ്പോസ് എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ബി ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എന്ത് വരും? എ മൈനസ് എ ട്രാൻസ്പോസ് ദി ഹോൾ ട്രാൻസ്പോസ് വരും. അപ്പോൾ എ ട്രാൻസ്പോസ് മൈനസ് എ ട്രാൻസ്പോസ് ദി ഹോൾ ട്രാൻസ്പോസ് വരും. ദാറ്റ് ഈസ് എ ട്രാൻസ്പോസ് മൈനസ് എ എന്ന് കിട്ടും. ഓക്കെ, ഇതിന് നമുക്ക് എന്ത് ചെയ്യാം? ഒരു മൈനസ് പുറത്തോട്ട് എടുക്കുമ്പോൾ മൈനസ് ഓഫ് എ മൈനസ് എ ട്രാൻസ്പോസ് കിട്ടും. ദാറ്റ് ഈസ് മൈനസ് ബി എന്നല്ലേ. ബി ട്രാൻസ്പോസ് എന്ന് പറയുന്നത് മൈനസ് ബിക്ക് ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ബി എന്താണ്? സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണ്. ദാറ്റ് ഈസ് ബി എന്ന് പറഞ്ഞാൽ എ മൈനസ് എ ട്രാൻസ്പോസ് ആണ്. എ മൈനസ് എ ട്രാൻസ്പോസ് എന്താണ്? ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ നമ്മുടെ ആൻസർ വന്നിട്ടുള്ളത് ഓപ്ഷൻ സി ആണ്. അപ്പോൾ ഇത് പഠിച്ചു വെക്കുക കേട്ടോ. അപ്പോൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ എക്സാം ടൈമിൽ ഇത് ചെയ്ത് നോക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ഒരു സ്ക്വയർ മെട്രിക്സിൽ അംഗങ്ങളെല്ലാം റിയൽ നമ്പേഴ്സ് ആണെങ്കിൽ അതിലെ എ മൈനസ് എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സും, എ പ്ലസ് എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് ഒരു സിമെട്രിക് മെട്രിക്സും ആയിരിക്കും. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. മെട്രിക്സ് നോക്കൂ, ടു എക്സ് ത്രീ. ഫസ്റ്റ് മെട്രിക്സ് എന്ന് പറയുന്നത് ടു എക്സ് ത്രീ എന്നാണ്. അതായത് ഒരു ഒരൊറ്റ റോ മാത്രമുള്ളൊരു മെട്രിക്സ് ആണ്. ഓക്കെ, രണ്ട് കോളവും. ദെൻ അടുത്തൊരു സ്ക്വയർ മെട്രിക്സ് ആണ്, ടു ബൈ ടു മെട്രിക്സ് ആണ്. മൈനസ് വൺ ടു, മൈനസ് ത്രീ സീറോ. ദെൻ അടുത്തത് ഒരൊറ്റ സിംഗിൾ കോളം വരുന്ന മെട്രിക്സ് ആണ് എക്സ് എയ്റ്റ്.
ഓക്കെ, ഈക്വൽ ടു സീറോ എന്ന് കിട്ടി. ഈ മെട്രിക്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഈക്വൽ ടു സീറോ ആണ്. അങ്ങനെയുള്ള ഈ സമവാക്യത്തിൽ എക്സിന്റെ വാല്യൂ ആണ് ഫൈൻഡ് ചെയ്യാനായിട്ട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആവണമെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട് അല്ലേ? ആ കണ്ടീഷൻ എന്താണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അതായത് രണ്ട് മെട്രിക്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആദ്യത്തെ മെട്രിക്സിൻ്റെ നമ്പർ ഓഫ് കോളംസും രണ്ടാമത്തെ മെട്രിക്സിൻ്റെ നമ്പർ ഓഫ് റോസും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. ഓക്കെ, എന്നൊരു കണ്ടീഷൻ ഉണ്ട് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനിൽ. നമ്മളെല്ലാം ബേസിക് ആയിട്ട് പഠിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനകത്ത് മൂന്ന് മെട്രിക്സ് ഉണ്ടല്ലോ, അതിൽ ആദ്യത്തെ രണ്ട് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യാം. ഈ ഓർഡറിൽ തന്നെ വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ നോക്കൂ, ടു എക്സ് ത്രീയും ആദ്യത്തെ മെട്രിക്സും സെക്കൻഡ് മെട്രിക്സ് സ്ക്വയർ മെട്രിക്സും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. എങ്ങനെയാണ് നോക്കൂ, ഇതിൽ ടു എക്സ്, ഇതിൽ ഫസ്റ്റ് എലമെൻറ്റ് മൈനസ് വണ്ണും ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ദാറ്റ് ഇസ് ടു എക്സ് ഇൻറ്റു മൈനസ് വൺ പ്ലസ് അടുത്ത എന്താണ് ത്രീ ഇൻറ്റു മൈനസ് ത്രീ ചെയ്തതാണ് ഇതിൽ ഫസ്റ്റ് എലമെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ടു എക്സ് ഇൻറ്റു മൈനസ് വൺ ചെയ്യുന്നു, പ്ലസ് ത്രീ ഇൻറ്റു മൈനസ് ത്രീ ചെയ്യുന്നു. ദെൻ സെക്കൻഡ് എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതുപോലെ ഇതിലെ ആദ്യത്തെ റോവിനെ സെക്കൻഡ് കോളം ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ടു എക്സ് ഇൻറ്റു ടു വരും. ഓക്കെ, ടു എക്സ് ഇൻറ്റു ടു പ്ലസ് ത്രീ ഇൻറ്റു സീറോ. ഓക്കെ, ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്താൽ കിട്ടുന്ന എന്താ? ടു എക്സ് ഇൻറ്റു മൈനസ് വൺ എന്താ ഞാൻ മൈനസ് ടു എക്സ് കിട്ടും. പിന്നെ ത്രീ ഇൻറ്റു മൈനസ് ത്രീ എന്താ മൈനസ് നയൻ ആണ്. അങ്ങനെ മൈനസ് ടു എക്സ് മൈനസ് നയൻ എന്ന് കിട്ടും. ഈ ടേം എന്താ വരുന്നത്? ടു എക്സ് ഇൻറ്റു ടു ഫോർ എക്സ് വരും അല്ലേ. ഓക്കെ, അപ്പോൾ ആദ്യത്തെ രണ്ട് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് മൈനസ് ടു എക്സ് മൈനസ് നയനും ഫോർ എക്സ് എന്നാണ്. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? ഈ കിട്ടിയ റിസൾട്ടും തേർഡ് മെട്രിക്സും കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, ഇപ്പോൾ കിട്ടിയിട്ടുള്ള ഈ റിസൾട്ടും തേർഡ് മെട്രിക്സും കൂടി മൾട്ടിപ്ലൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നോക്കിക്കോളൂ, മൈനസ് ടു എക്സ് മൈനസ് നയൻ ഫോർ എക്സും അതുപോലെ എക്സ് എയ്റ്റ് ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഈ ആദ്യത്തെ എലമെൻറ്റിനെ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, പ്ലസ് ഫോർ എക്സിനെ എയ്റ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, ദാറ്റ് ഇസ് മൈനസ് ടു എക്സ് മൈനസ് നയനെ എക്സ് കൊണ്ടും ഫോർ എക്സ് ഇൻറ്റു എയ്റ്റ് കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യണം. ഇനി അപ്പോൾ ഇതിനെ എക്സ് എന്ത് ചെയ്യുന്ന ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് ടു എക്സ് സ്ക്വയർ മൈനസ് നയൻ എക്സ് എന്ന് കിട്ടും. പ്ലസ് അടുത്ത ടേം എന്താണ്? ഫോർ എക്സ് ഇൻറ്റു എയ്റ്റ് എന്ന് പറയുമ്പോൾ തേർട്ടി ടു എക്സ് എന്ന് കിട്ടും. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ മൈനസ് ടു എക്സ് സ്ക്വയർ മൈനസ് നയൻ എക്സ് പ്ലസ് തേർട്ടി ടു എക്സ്. അപ്പോൾ ഇതിലെ എക്സുകൾ തമ്മിൽ ഒന്ന് സിംപ്ലിഫൈ ചെയ്യുന്നു, ദാറ്റ് ഇസ് തേർട്ടി ടു എക്സിൽ നിന്ന് നയൻ എക്സ് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ട്വൻറ്റി ത്രീ എക്സ് എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ മൈനസ് ടു എക്സ് സ്ക്വയർ പ്ലസ് ട്വൻറ്റി ത്രീ എക്സ് ഈക്വൽ ടു സീറോ എന്നാണ്. അതായത് ട്വൻറ്റി ത്രീ എക്സ് മൈനസ് ടു എക്സ് സ്ക്വയർ ഈക്വൽ ടു സീറോ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കതിനെ എങ്ങനെ എഴുതാം? ടു എക്സ് സ്ക്വയർ ഈക്വൽ ടു ട്വൻറ്റി ത്രീ എക്സ് എന്ന് എഴുതാം. ഓക്കെ, മൈനസ് ടു എക്സ് സ്ക്വയർ റൈറ്റ് സൈഡിൽ പോകുമ്പോൾ എന്തായി? ടു എക്സ് സ്ക്വയർ ഈക്വൽ ടു ട്വൻറ്റി ത്രീ എക്സ് ആയി. ഇപ്പോൾ രണ്ട് സൈഡിൽ നിന്നും ഒരു എക്സ് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എക്സ് ഈക്വൽ ടു എന്ത് വരും? ട്വൻറ്റി ത്രീ ഡിവൈഡഡ് ബൈ ടു എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ എക്സിൻ്റെ വാല്യൂ ട്വൻറ്റി ത്രീ ഡിവൈഡഡ് ബൈ ടു ആണ്. ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ എല്ലാം നമുക്ക് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും, പക്ഷേ ടൈം എന്നുള്ളതാണ് അവിടുത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടർ. അപ്പോൾ എത്രയും ഏറ്റവും എളുപ്പത്തിൽ തന്നെ നമുക്ക് ആൻസറിലോട്ട് എത്താൻ കഴിയണം. അതിനായിട്ട് നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ആചാര്യ അക്കാഡമിയിൽ എച്ച് എസ് എ മാത്തമാറ്റിക്സിൻ്റെ കോച്ചിങ് ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. നമ്മൾ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ഇവിടെ സോൾവ് ചെയ്യുന്നുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണെങ്കിലും വർക്കൗട്ട് ക്വസ്റ്റ്യൻസ് ആയിട്ടും ടെസ്റ്റുകളായിട്ടും അതിലെ ക്ലാസ്സുകളിലും എല്ലാം ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒന്ന് വാട്സപ്പ് വഴി മെസ്സേജ് ചെയ്യുക. ഓക്കെ, അപ്പോൾ താങ്ക് യു. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്കിതിൻ്റെ ബാലൻസ് പോർഷൻ നോക്കാം. ഓക്കെ, താങ്ക് യു.